നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത കൊല്ലം ചവറ പാലത്തിന് സമീപം മണ്ണെഴുത്ത് തറയിൽ മുഹമ്മദ് സാദിഖിന്റെ അറസ്റ്റ് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA രേഖപ്പെടുത്തുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ മുഹമ്മദ് സാദിഖ് പങ്കാളിയാണെന്ന് മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. സംഘടനയ്ക്ക് വേണ്ടി വിവരം ശേഖരിക്കുന്ന ചുമതലയാണ് സാദിഖ് വഹിച്ചിരുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. NIA രാജസ്ഥാനിൽ നടത്തിയ പരിശോധനകളിൽ കേരളത്തിലെ സംഘടനാ പ്രവർത്തനം സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സംഘടനയ്ക്ക് വേണ്ടി വിവരം ശേഖരിക്കുന്നവരുടെ വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ ഇവർക്കുള്ള പങ്കാളിത്തം വലുതാണ്. എന്നാൽ ഇത് വ്യക്തമാവണമെങ്കിൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് പൂർത്തിയാവണം. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷവും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ സജീവമാണെന്നാണ് NIA വിലയിരുത്തൽ. ഇതിന് തെളിവുകൾ സാദിഖിന്റെ വീട്ടിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം സാദിഖിനെ കസ്റ്റഡിയിൽ വാങ്ങി. സംഘടനയ്ക്ക് വേണ്ടി വിവരം ശേഖരിക്കുന്ന ചുമതലയാണ് സാദിഖ് വഹിച്ചിരുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ചവറയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത രേഖകൾ, പാസ്ബുക്കുകൾ, ഇലക്ട്രോണിക് ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവയുടെ പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യാനാണ് NIA നീക്കം. 38 മണിക്കൂറിലും തുടർച്ചയായി ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ്. PFIയുടെ സ്ലീപ്പർ സെൽ അംഗമായിരുന്ന സാദിഖ് എന്ന വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നത്. വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത 3 ഡയറികളിൽ RSS അനുബന്ധ സംഘടനകളുടെ ചവറ മണ്ഡലത്തിൽപ്പെട്ട സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് തലങ്ങളിലെ പ്രവർത്തകരുടെ വിശദവിവരങ്ങളും വീടുകൾ സംബന്ധിച്ച റൂട്ട് മാപ്പുകളും കണ്ടെടുത്തു. ഡയറി കൂടാതെ പെൻഡ്രൈവ്, ഹാർഡ് ഡിസ്കുകൾ, ചില രേഖകൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. നേതാക്കളുടെ പേരടക്കമുള്ള ഹിറ്റ് ലിസ്റ്റുകളും കണ്ടെത്തിയവയിലുണ്ട്. പുലർച്ചെ 2 മണിയോടെയാണ് NIA സംഘം ചവറയിലെത്തിയത്. സംഘത്തോടൊപ്പം 2 വില്ലേജ് ഓഫീസർമാരും ഉണ്ടായിരുന്നു. 3 മണിയോടെ ഇയാളുടെ വീട് വളഞ്ഞ ശേഷം ചവറ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയ ശേഷമാണ് പരിശോധന ആരംഭിച്ചത്. ചവറ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറായിരുന്ന ഇയാൾ ഇപ്പോൾ പെട്ടിവണ്ടിയിൽ പഴക്കച്ചവടം നടത്തുകയാണ്. SDPI പ്രവർത്തകനായിട്ടാണ് ഇയാൾ നാട്ടിൽ അറിയപ്പെടുന്നത്. സാദിഖ് ഭീകര സംഘടനയുടെ സ്ലീപ്പർ സെൽ അംഗമായിരുന്നു എന്നത് നാട്ടുകാരെ പോലും ഞെട്ടിക്കുകയാണ്. സാദിഖിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത കറുത്ത തുണി കൊണ്ട് മൂടിയ 2020 ഡയറിയിൽ ജന്മഭൂമി പത്രത്തെ സംബന്ധിച്ചും അവരുടെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചും അവിടെ വന്ന ലേഖനങ്ങളെ സംബന്ധിച്ചുമുള്ള വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 മുതൽ 10 വരെയുള്ള പേജുകളിലായിരുന്നു ഇവ. ജന്മഭൂമി പ്രസിദ്ധീകരിച്ച ചില റിപ്പോർട്ടുകൾ, വന്ന തീയതികൾ, ചില പ്രാദേശിക ലേഖകരുടെ വിവരങ്ങൾ, വീടുകളിലേക്കുള്ള വഴികൾ, അമൃത മലയാളം പദ്ധതി, നേതാക്കളുടെ ബന്ധുബലം, ആക്രമണം ഉണ്ടായാൽ സഹായത്തിനെത്താൻ സാധ്യതയുള്ളവർ ആരൊക്കെ, നേതാക്കളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ ID, അവയിലെ ഫോളോവേഴ്സ് ആരൊക്കെ തുടങ്ങിയ വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജന്മഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ തുടർച്ചയായി 2 ദിവസവും NIA സംഘം റെയ്ഡ് നടത്തിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്ന കിളിക്കല്ലൂർ ചത്തനാകുളം ചിറവിള വീട്ടിൽ നിസാറുദ്ദീന്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ പരിശോധന നടത്തിയത്. 6:30 വരെ പരിശോധന നീളുകയും ചെയ്തു. നിസാർ വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന ഡയറിയും ആധാർ രേഖകളും മറ്റും NIA കസ്റ്റഡിയിലും എടുത്തു കഴിഞ്ഞു.